മഹത്തായ മാറ്റം കാർഷിക മേഖലയിൽ സൃഷ്ടിച്ച കഞ്ഞിക്കുഴിയുടെ യുവ കർഷകൻ സുജിത്ത് തൻ്റെ സൂര്യകാന്തി തോട്ടത്തിൽ നിറഞ്ഞ് വിളഞ്ഞ കണിവെള്ളരിയുടെ വിളവെടുപ്പിലും ഒരു വ്യത്യസ്തത പുലർത്തുകയാണ്. കഞ്ഞിക്കുഴിയിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തകരാണ് ഇനി കണിവെള്ളരി വിളവെടുക്കുന്നത്. ഈ കണിവെള്ളരി വിഷരഹിതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തവണത്തെ വിഷുക്കാലം വിഷരഹിത കണിവെള്ളരി കണികണ്ടാകട്ടെ. എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുക. തീർച്ചയായും അഭിമാനമാണ് കഞ്ഞിക്കുഴിക്ക്. കഞ്ഞിക്കുഴിയുടെ ചൊരിമണലിൽ സ്വർണ്ണവർണ്ണ നിറമുള്ള കണിവെള്ളരി വിളഞ്ഞ് പഴുത്ത് കിടക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകർ അത് വിളവെടുക്കുന്നു. എല്ലാവർക്കും ഊഷ്മളമായ വിഷു ആശംസകൾ നേരുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് പേരെ വെച്ചുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത്. നമ്മൾ സിംഗിൾ ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് പേരെ വെച്ച ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്കുള്ള സമ്മാനം കിട്ടണം. അതായത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളരി പറിക്കുന്നവർക്കാണ്. അതായത് നമുക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഡാമേജ് വെള്ളരി നമുക്ക് പരമാവധി പറിക്കരുത്. ഡാമേജ് ഒരുപാടുണ്ട്, ഇതിനകത്ത് ഞെക്കുള്ളതുണ്ട്, പൊട്ടിയതുണ്ട്, തീരെ സൈസ് കുറഞ്ഞുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വെള്ളരി പറിച്ച് ഏറ്റവും കൂടുതൽ അളവിൽ കൊണ്ട് കൂട്ടുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് 2001 രൂപയും സെക്കൻഡ് പ്രൈസ് 1500 രൂപയും തേർഡ് പ്രൈസ് 1000 രൂപയാണ് നമ്മൾ പ്രൈസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വാശിയോട് കൂടി തന്നെ ഈ മത്സരം നന്നായിട്ട് കാണാം. അല്ലാതെ വെറുതെ ഒരു പ്രോഗ്രാമായിട്ടല്ല, വാശിയായിട്ട് കൂടി. അല്ലെങ്കിൽ ഇത് ഒന്നും കിട്ടാത്തവർക്ക് വെറുതെ മടങ്ങേണ്ടി വരും. അപ്പോൾ നല്ലൊരു വാശിയോട് എല്ലാവരും ഫസ്റ്റിലേക്ക് വരാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം. അപ്പോൾ ഈ രണ്ട് പേരെന്ന് ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ പാത്രങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ രണ്ടുപേരാകുമ്പോൾ ചാക്കി പിടിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത്. അപ്പം ഈ രണ്ട് വരമ്പ് ഈ രണ്ട് പേര് എന്നുള്ള രീതിയിൽ നിന്നിട്ട് ആ രീതി കറക്റ്റ് ചെയ്യാം. പിന്നെ ഒന്ന് രണ്ട് വരമ്പിൽ ഇച്ചിരി നേരത്തെ ഇച്ചിരി എടുത്തുകൊണ്ട്, അപ്പോൾ അത് നമുക്ക് അത് വേണേൽ വിട്ടുണ്ട്, അത് വേണേൽ നമ്മൾ ആൾക്കാരെ കൊണ്ട് തന്നെ എടുപ്പിക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരമാവധി ഒരു 50 മിനിറ്റാണ് ഈ മത്സരം നമ്മൾ ടോട്ടലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ഈ രണ്ട് വരമ്പ് പറിക്കാവുന്ന രീതിയിൽ നമ്മളൊരു 20 മിനിറ്റ് കഴിയുമ്പം ആദ്യത്തെ ഇത് തീരും. അത് കഴിഞ്ഞ് രണ്ടാമത് 20 മിനിറ്റ്, പിന്നെ രണ്ടാമത് ഒരു 10 മിനിറ്റ്. മൂന്ന് ടൈമിലായിട്ടാണ് നമ്മൾ ഈ മത്സരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വരമ്പ് തീർക്കുക. 20 മിനിറ്റ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ വെച്ച് വെള്ളം കുടിക്കാൻ ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞായിരിക്കും അടുത്തത് കറക്റ്റ് ചെയ്യണത്. അങ്ങനെയാണ് നമ്മൾ ഈ കംപ്ലീറ്റ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. We'll be right back.
ഗ്രൂപ്പ് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ്. നമ്മൾ എല്ലാ മീഡിയയും നമ്മൾ പരമാവധി വ്യത്യസ്തമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വനിതാ സെൽഫിനെ കൊണ്ട് നമുക്ക് വിളവെടുപ്പ് നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങേണ്ട ഒരു പ്രോഗ്രാം, ഒരു വീട്ടമ്മമാരുടെ ജോലി തിരക്ക് കാരണം 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും അവർ മത്സരത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ, അതായത് നല്ല വെയിലെന്നും വകവെക്കാതെ തന്നെയാണ് അവർ ഇപ്പോഴും നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഏകദേശം 5000 കിലോത്തോളം ഇപ്പം നിലവിൽ അവിടെ വിളവെടുത്ത് കഴിഞ്ഞു. ഏകദേശം ഇനിയിപ്പോൾ 2-3000 കിലോത്തോളം നമുക്ക് ഇനി എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച കൂടുതൽ കാഴ്ച നമുക്ക് കിടക്കാം.